ഇവിടാണ് നടന്നത്. ഇവിടെ റഷീദ് കുറ്റിയാടി ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നു. ചോദ്യം എന്താണെന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, ആരോട്, അമ്പിയാക്കളോടോ അതല്ല അള്ളാഹുവിനോട് തേടുന്നതാണോ നല്ലത് എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത് എന്നാണ്. എന്നാ ചോദ്യകർത്താവ് ചോദിച്ചത് അങ്ങനെയല്ല, ചോദ്യം എങ്ങനെയാണ് എന്ന് റഷീദ് സക്കാഫി പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ളത്, ആ ചോദ്യമാണ് ഇവിടെ അവതരിപ്പിക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനം മുപ്പൊരു ചോദ്യത്തിലേക്ക് എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ അള്ളാഹനെ മാത്രം വിളിക്കല്ലേ, അവനോട് മാത്രം സഹായിച്ചും ചോദിക്കലല്ലേ നല്ലത് എന്ന ഒരു ചോദ്യത്തിൽ ആണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. നമ്മൾ ും അതുപോലെ സുന്നികളും തമ്മിലുള്ള ഏറ്റവും വലിയ തർക്കം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആളുകളെ സഹായത്തിന് വിളിക്കുക, അമ്പിയാക്കളെ, ഔലിയാക്കളെ, മഹാന്മാരെ വിളിക്കുക എന്നത് ശിർക്കാകുന്നു എന്നാണ് അവരുടെ വാദം. ശിർക്കല്ല എന്ന് സംബന്ധിച്ചിട്ടല്ലേ നല്ലതാണോ അല്ലയോ എന്ന വിഷയത്തിലുള്ള തർക്കം. മറുപടി എന്താ, നല്ലതല്ലേ എന്നുള്ള തർക്കം വരെങ്കിൽ ശിർക്കോ അല്ലയോ എന്ന് സംബന്ധിച്ചിട്ട് മതിയല്ലോ എന്നാ. അപ്പൊ എന്താ ചോദ്യം, ഏതാ നല്ലത് എന്നാണോ ചോദ്യം, ഏതാ നല്ലത് എന്നല്ല ചോദിക്കുന്നത്. പക്ഷെ മൂപ്പരടുത്തുള്ള മറുപടി അതിനുള്ളതാണ്. ഇവിടെ ചോദിച്ചാക്ക് എന്തും ചോദിക്കാം, പക്ഷെ മറുപടി അറിയുന്ന ആക്ക് അയാളടുത്ത് ഉള്ളതല്ലേ മറുപടി അറിയാൻ കഴിയുള്ളൂ. ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യത്തിന് മൂപ്പരടുത്ത് മറുപടി ഇല്ല, അപ്പൊ പിന്നെ മൂപ്പരടുത്തുള്ള മറുപടിക്ക് അനുസരിച്ച് മൂപ്പര് ചോദ്യത്തെ മാറ്റാണ്. ഇനി ചോദ്യം എന്താണെന്ന് കേട്ട് നോക്കൂ നിങ്ങൾ. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാതിരിക്കലല്ലേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം ഇതുവരെ ലോക മുസ്ലിങ്ങൾ അംഗീകരിച്ചത്. അള്ളാഹുവിനോട് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? അത് ഈ നാട്ടിലെ ജനങ്ങൾക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം വീണ്ടും ഞാൻ ഇവിടെ ആവർത്തിക്കുന്നത്. കേട്ടല്ലോ, ഏതാ നല്ലത് ചോദിച്ചത്, അല്ല പാടുണ്ടോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതല്ലേ മൂപ്പര അല്ലേ എന്ന് വരെ കേട്ടിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ബാക്കി നല്ലതാവുന്ന് മൂപ്പരോട് വിചാരിച്ചാണ്. അല്ലേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാതൃക എന്നായിരുന്നു ചോദ്യം. അപ്പോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാതൃക അതല്ല. അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടായപ്പോ അവർ അള്ളാഹു അല്ലാത്തവരോട് തേടിയിട്ടുണ്ട്, സുന്നത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയിട്ടുണ്ട്, സ്വഹാബത്ത് തേടിയിട്ടുണ്ട്, അത് അംഗീകരിച്ചവർ തേടിയിട്ടുണ്ട് എന്ന് തെളിവ് പറയണം. അതിന് തെളിവില്ല. അപ്പൊ പിന്നെന്താക്കി, ചോദ്യകർത്താവിന്റെ ചോദ്യത്തെ തന്നെ മാറ്റി അങ്ങ് പരിഹസിച്ചു ഇതൊന്ന്. ഇനിയോ ഇവിടെ നടന്നപ്പോ വില്ലേപ്പള്ളി വാദപ്രതി സംവാദത്തെ മുഖാമുഖത്തെ കുറിച്ച് പലപ്പോഴായി പരാമർശം ഉയർന്നു വരികയും അപ്പോഴൊക്കെ അതിന്റെ സീഡ് കിട്ടുമല്ലോ, സീഡ് കിട്ടുമല്ലോ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. സീഡ് കിട്ടിയിട്ട് എന്താ കാര്യം, ഇവരിറക്കണ സീഡ് വിശ്വസിക്കാൻ പറ്റുമോ? ഇവര് തോടന്നൂർ, ഈ തോടന്നൂരിലെ ആ മുഖാമുഖം കേട്ടവരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, ഇവരിറക്കിയ സി ഡി നിങ്ങളൊന്ന് കേൾക്കുക. വളരെ പ്രധാനവും പ്രസക്തവുമായ ഒരു ഭാഗം പൂഴ്ത്തിവെച്ചുകൊണ്ടാണ് സി ഡി പുറത്തിറങ്ങിയത്. എന്തായിരുന്നു ഭാഗം? ഒരു സഹോദരൻ ചോദിച്ചു, മുഹയിദ്ദീൻ ഷെയ്ഖിനോട് സഹായം തേടുന്ന ഇസ്തിഗാസയെ വിശദീകരിച്ചുകൊണ്ട് ചോദിച്ചു, മുഹയിദ്ദീൻ ഷെയ്ഖിനോട് സഹായം തേടുന്നത് അതിന്റെ ഹുക്കും എന്താണ്? മറുപടി പറഞ്ഞ അത് സുന്നത്താണ് എന്നാ. പക്ഷേ തോടന്നൂര് മുഖാമുഖം എന്ന് പറഞ്ഞ് നാട്ടിൽ വിൽക്കുന്ന സി ഡിയിൽ ആ ചോദ്യം ഉണ്ടോ, അതിന്റെ ഉത്തരം ഉണ്ടോ? ആ ഭാഗം കട്ട് ചെയ്ത രംഗം നിങ്ങളൊന്ന് കാണുക. ഈ രണ്ട് ചോദ്യങ്ങൾക്കിടയിലാണ് ആ ചോദ്യം കട്ട് ചെയ്തത്. ഞാൻ കുതുബിയത്ത് അല്ലാതെ യാ ഖൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ചൊല്ലാതെ ജനം മരിച്ചാലോ, അത് അള്ളാഹുവിന്റെ അരികിലാണ് നിങ്ങളെ കാര്യമുള്ളത്. അള്ളാഹു നിങ്ങളെ നന്നാക്കി തരട്ടെ, പക്ഷെ നിങ്ങൾ കാഫിറാത് പറയാൻ ഞങ്ങൾക്ക് യാതൊരു ധൈര്യവും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളുകൾ കാഫിറും മുശ്രിക്കുമാണ് എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ചെല്ലാതെ കുതുബിയത്ത് ചെല്ലാതിരിക്കുന്നതെങ്കിലും എന്നിട്ട് ചെയ്യുന്നവർ മുശ്രിക്കാണ് കാഫിറാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാതെ നിങ്ങൾ മരിക്കുകയാണെങ്കിലും പിന്നെ നേരത്തെ ഇവിടെ ഒരു SSF-കാരനെ തന്നെ ചട്ടം കടിച്ചു കൊണ്ടുപോയി ഇവിടെ മുമ്പ് ഒരു പറഞ്ഞല്ലോ, അതായത് ഞാൻ മുജാഹിദേനും. പിന്നെ അപ്പോ യാ ഖൗസുല്ലാലം ഷെയ്ഖ് മുഹയിദ്ദീനോടുള്ള ദുആയുടെയും SSF-കാരനെ പറ്റിയുള്ള ചോദ്യവും അദ്ദേഹത്തിന്റെ ഉത്തരം കഴിഞ്ഞു. അയ്യാ അള്ളാഹു നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ചോദ്യം എന്താണ് ഇതിൽ നിങ്ങൾ കേട്ടത്? SSF-കാരന്റെ ചോദ്യമാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു ചോദ്യമുണ്ട്, സി ഡി കട്ട് ചെയ്യാൻ. ആ ചോദ്യം നമുക്ക് അബദ്ധമാണ്, അതുകൊണ്ട് അത് കട്ട് ചെയ്യണം, അതിന്റെ ഉത്തരം കട്ട് ചെയ്യണം എന്ന് നിർദ്ദേശം കൊടുത്ത സക്കാഫിമാര് ഇവിടുന്ന് ബേജാറായി നമുക്ക് ആലോചിക്കാം. സ്റ്റുഡിയോന്ന് എന്തിനാ ബേജാറാണത്? കാരണം ഇത് ഓഡിയോയിലും പിടിക്കും, അപ്പൊ ഈ ഓഡിയോ മുജാഹിദികളുടെ കയ്യിൽ ഉണ്ടാകും എന്ന് സാമാന്യമായി ആലോചിക്കണ്ടേ? അത് കട്ട് ചെയ്യുമ്പോ ആലോചിച്ചില്ല, അതിന്റെ ഓഡിയോ ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം.
അലവി സഖാഫി മുഹിദ്ദീൻ ഷേഖുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുന്നു. എസ് എസ് എഫുകാരന്റെ ചോദ്യം വരുന്നതിനിടയിൽ വീണ്ടും ഒരു ചോദ്യം വരികയും മുഹിദ്ദീൻ ഷേഖിനോട് തേടൽ സുന്നത്താണ് എന്ന് ഹുക്കുമ പറയുകയും ചെയ്തത് നിങ്ങൾക്ക് കേൾക്കാം. ചെല്ലാതെ കാരണം മരിച്ചാലോ, അള്ളാഹുവിന്റെ അരികിലാണ് നിങ്ങളെ കാര്യമുള്ളത്, അള്ളാഹു നിങ്ങളെ നന്നാക്കി തരട്ടെ. പക്ഷെ നിങ്ങൾക്ക് അപരാധം പറയാൻ ഞങ്ങൾക്ക് യാതൊരു ധൈര്യവും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ആദ്യം മുസ്ലിം എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ചെല്ലാതെ കുത്തുബിയത്ത് ചെല്ലാതിരിക്കുന്നതെങ്കിലും എന്നിട്ട് ചെയ്യുന്നവർ മുസ്ലിക്കാണ് കാപ്പറാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാതെ നിങ്ങൾ മരിക്കുകയാണെങ്കിലും നിങ്ങളെ കാര്യം മഹാകഷ്ടമാണ്. അള്ളാഹു നിങ്ങളെയും രക്ഷപ്പെടുത്തി മാറാകട്ടെ. ഞാൻ പറയാണ് മുഹിദ്ദീൻ ഷേഖിനെ അങ്ങനെ ഹിദായത്ത് തരണേ ഇന്ന് ഞാൻ രാത്രി പ്രാർത്ഥിക്കാം. അല്ല പ്രാർത്ഥിക്കാന്ന് പറയാൻ അങ്ങനെ വിധി എന്താണ്? അത് സുന്നത്താണോ ചോദ്യമാണോ നിർബന്ധാണോ? പിന്നെ നേരത്തെ ഇവിടെ ഒരു എസ് എസ് എഫുകാരനെ തന്നെ ചട്ടം കെട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ മുമ്പ് പറഞ്ഞല്ലോ, അതായത് ഞാൻ മുജാഹിദായിരുന്നു, പിന്നെ ഇതാ ഞാൻ സുന്നിയായി, അല്ല മുജാഹിദൊക്കെ പറഞ്ഞല്ലോ. അപ്പോ ചെല്ലാതെ കാരണം മരിച്ചാലോ, അള്ളാഹുവിന്റെ അരികിലാണ് നിങ്ങളെ കാര്യമുള്ളത്, അള്ളാഹു നിങ്ങളെ നന്നാക്കി തരട്ടെ. പക്ഷെ നിങ്ങൾക്ക് അപരാധം പറയാൻ ഞങ്ങൾക്ക് യാതൊരു ധൈര്യവും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ആദ്യം മുസ്ലിം കരുതിയിട്ടാണ് നിങ്ങൾ ചെല്ലാതെ കുത്തുബിയത്ത് ചെല്ലാതിരിക്കുന്നതെങ്കിലും എന്നിട്ട് ചെയ്യുന്നവർ മുസ്ലിക്കാണ് കാപ്പറാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാതെ നിങ്ങൾ മരിക്കുകയാണെങ്കിലും നിങ്ങളെ കാര്യം മഹാകഷ്ടമാണ്. അള്ളാഹു നിങ്ങളെയും രക്ഷപ്പെടുത്തി മാറാകട്ടെ. ഞാൻ വ്യക്തമാക്കി തരുവാണ് ഇക്കാലത്തുള്ള വ്യത്യാസം എല്ലാം ചോദിക്കുന്നത്. ഞാൻ പറയാണ് മുഹിദ്ദീൻ ഷേഖിനെ അങ്ങനെ ഹിദായത്ത് തരണേ ഇന്ന് ഞാൻ രാത്രി പ്രാർത്ഥിക്കാം. അല്ല പ്രാർത്ഥിക്കാന്ന് പറയാൻ അങ്ങനെ ചെയ്താല് അതിന്റെ വിധി എന്താണ്? അത് സുന്നത്താണോ ചോദ്യമാണോ നിർബന്ധാണോ? പിന്നെ നേരത്തെ ഇവിടെ ഒരു എസ് എസ് എഫുകാരനെ തന്നെ ചട്ടം കെട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ മുമ്പ് പറഞ്ഞല്ലോ, അതായത് ഞാൻ മുജാഹിദായിരുന്നു, പിന്നെ ഇതാ ഞാൻ സുന്നിയായി, അല്ല മുജാഹിദൊക്കെ പറഞ്ഞല്ലോ. അപ്പോ ആ എസ് എസ് എഫുകാരന്റെ ചോദ്യം വരുന്നതിന് മുമ്പുള്ള ചോദ്യമാണ് മുഹിദ്ദീൻ ഷേഖിനോട് തേടുന്നതിനെ പറ്റി. അത് സുന്നത്താണോ വാജിബാണോ എന്ന ചോദ്യം വരുന്നതിന് മുമ്പേ തന്നെ മറുപടി ഉണ്ട്, സുന്നത്താണ് സുന്നത്താണ് എന്ന മറുപടി ഉണ്ട്. പക്ഷെ സി ഡിയിൽ എന്താ ഇല്ലാത്തത്? അതിവിടുത്തെ സുന്നികൾ കേട്ടു, തോടന്നൂരിലെ സുന്നികൾ അത് കേട്ടു, അത് സുന്നത്താണ്, അത് സുന്നത്താണ് എന്ന് ഈ തോടന്നൂരിലെ സുന്നികൾ വിശ്വസിക്കുകയും ചെയ്യുന്നു, ഈ സഖാഫിമാരെ അംഗീകരിക്കുന്നവർ. പക്ഷെ എന്തേ കേരളത്തിലെ ബാക്കിയുള്ള മുസ്ലിങ്ങളും അത് കേൾക്കുകയും മനസ്സിലാക്കുകയും വേണ്ടേ? അത് മനസ്സിലാക്കാൻ പാടില്ല, അതുകൊണ്ട് ആ ഭാഗം കട്ട് ചെയ്തു. അപ്പോ കൃത്രിമം നടത്തുകയാണിവർ, ആളുകളുടെ മുമ്പിൽ ഒന്ന് പറയുകയും പിന്നീടത് ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കപ്പെടുമെന്ന് തോന്നുമ്പോൾ മറച്ചു വെക്കുകയും ചെയ്യുന്നു. എന്തിനിങ്ങനെ വേവലാതിപ്പെടണം? പ്രമാണങ്ങളില്ല എന്നതുകൊണ്ട്. നേരത്തെ ഇവിടെ ഓതിക്കേൾപ്പിച്ച ആയത്തുകൾ, ആ ആയത്തുകൾക്ക് ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകിയ മറുപടികൾ, എത്രയോ ആയത്തുകൾ അവിടെ ഓതിക്കേൾപ്പിച്ചു. അതേപോലെ തന്നെ അതിനുള്ള വിശദീകരണങ്ങളും തഫ്സീറുകളും കേട്ടു. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്നതിന് വീണ്ടും ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നുവല്ലോ, അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവല്ലോ, അവരോട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഈ പ്രയാസം നീക്കാൻ നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക. പറയാണ് ഇങ്ങനെ ഇവർ ദുആ ചെയ്യുന്ന ശക്തികൾ നിങ്ങൾക്കുള്ള പ്രയാസം നീക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. ആർക്ക്? ഈസാ നബിക്ക്, ഉസൈറിന് എന്നൊക്കെ മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം. അതുകൊണ്ടാ മുജാഹിദികൾ പറയുന്നത് നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇനിയോ അതേപോലെ ഈ മുഖാമുഖത്തിൽ ഉയർന്നു വന്ന ഒരു വിഷയമായിരുന്നു സുജൂദുമായി ബന്ധപ്പെട്ട ഒരു തർക്കം. സുജൂദുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഇവിടെ ഉണ്ടായി. എടമുട്ടം സംവാദത്തിൽ വിവാദമായ ഒരു ലേഖനം, ആ ലേഖനത്തിൽ നിന്ന് ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ചോദ്യം ഉന്നയിക്കുകയും ആ ചോദ്യത്തിന് വിശദീകരണം നൽകുകയും ചെയ്തുകൊണ്ട് നടന്ന ഒരു പരാമർശം നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും.
എന്താ ഒരു സഖാഫി മൈദിനുൽ ഉലൂമിന്റെ വാർഷിക പതിപ്പിൽ എഴുതി വെച്ചു. എന്താ എഴുതിയത്? വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുന്നി, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താലും അത് ശിർക്കല്ല എന്നാണ് എഴുതി വെച്ചത്. ഇത് ഇടമുട്ടൻ സംവാദത്തിൽ നമ്മൾ വായിച്ചു. അപ്പൊ ഇത് പുസ്തകം അവരുടെ അടുത്തില്ലാതെ അവരാവശ്യപ്പെട്ടു വായിച്ചു. അപ്പൊ മറുപടി വന്നു, അതിന്റെ ബാക്കി വായിക്കണം. എന്താണ് കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അതിന്റെ ബാക്കി വായിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് മലക്കുകൾ ആദൻ നബിക്ക് ചെയ്ത സുജൂദിനെ പറ്റിയാണ്. ഇത് മലക്കുകൾ ആദൻ നബിക്ക് ചെയ്ത സുജൂദിനെ പറ്റിയാണ് എന്നാണ് പിന്നീട് വ്യാഖ്യാനിച്ചത്. അതോടുകൂടി അത് വായിക്കണമെന്നതിന്റെ പേരിൽ സംവാദം അലസിപ്പിരുന്നു. എന്തിനാ സംവാദം കലക്കിയത്? സംവാദം കലക്കാനുള്ള കാരണം ഇത് മലക്കുകളെ സുജൂദിനെ പറ്റിയാണ് നാണല്ലോ പേരോട് പറഞ്ഞത്. പക്ഷേ അവിടെ ബ്രാക്കറ്റിൽ കാണാം, കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അപ്പൊ മുജാഹിദീങ്ങൾ ചോദിക്കും, അപ്പൊ മലക്കുകൾ ആദം നബിക്ക് ചെയ്ത സുജൂദ് ഹറാമാ? മലക്കുകളെ ആദം നബിക്ക് ചെയ്ത സുജൂദ് ഹറാമാണെന്ന് പറയാൻ പറ്റുമോ എന്ന് മുജാഹിദികൾ ചോദിക്കും. അതേപോലെ തന്നെ അതിന്റെ താഴെ സൽസബിയിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയിൽ നടത്തിയ കൃത്രിമവും മുജാഹിദികൾ ചോദ്യം ചെയ്യും എന്ന് വന്നപ്പോ എന്ത് ചെയ്തു? അവിടെ സംവാദം കലക്കി. ഇവിടെ ചോദ്യം ചോദിച്ചു, ഇവിടെ ചോദ്യം ചോദിച്ചു എന്ത്? ഇത് ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞത് ശരിയാണോ? അതിന് സഖാഫി എന്താ മറുപടി പറയുന്നത്? ഇത് വായിച്ചിട്ട് ആ ചോദ്യത്തിന് സഖാഫി പറയുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. അങ്ങനെയാണോ അലവി സഖാഫിക്ക് മുജാഹിദുകാരൻ മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് പേരോട് സഖാഫി മറുപടി പറയുന്നതാണല്ലോ, അദ്ദേഹം മറുപടി പറയട്ടെ. അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി വഴച്ചു നോക്കുകയല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സഖാഫി, ഒരു സഖാഫി ആദ്യനിയായി കേട്ടല്ലോ. ഇനി ആളുകളോട് മറന്നു പോണ്ട, ആ ചോദ്യവും മറുപടി ഒന്ന് ഉടനെ ഉടനെ നമ്മൾ കേട്ടുക. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി വഴച്ചു നോക്കുകയല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സഖാഫി, ഒരു സഖാഫി ആദ്യനിയായി ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി വഴച്ചു. അപ്പൊ ആരാ ഇവിടെ മുഖാമുഖം നടത്തിയത്? സുന്നികളെ കൂട്ടത്തിൽപ്പെട്ട സഖാഫി അല്ല, പിഴച്ചു പോയ സഖാഫിയാണ്. ഇതാ ഞാൻ പറഞ്ഞത് രണ്ടുണ്ടായി കാര്യം. ഒന്ന്, മുജാഹിദികൾ പറയുന്ന പ്രാർത്ഥന ആരാധനയാണ് എന്നതും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നതും സഖാഫിമാർ അംഗീകരിച്ചു. ഒന്ന്. രണ്ടാമത്തേതോ, അലവി സഖാഫി പറഞ്ഞത് അംഗീകരിക്കാൻ പാടില്ല, അയാൾ പിഴച്ച സഖാഫിയാണെന്ന് പേരോടും പറഞ്ഞു അല്ലേ. ഇനി പേരോ അലവി സഖാഫി പിഴച്ചതാണ് എന്ന് പേരോട് പറഞ്ഞത് ശരിയല്ലെങ്കിൽ പേരോട് പിഴച്ചതാണ്, അങ്ങനെയാണല്ലോ. രണ്ടിൽ ഒരാളേതായാലും പഴച്ചല്ലോ. അപ്പൊ തുടർന്നൊരു മുഖാമുഖം കൊണ്ട് ഏതോ ഒരു മൊഹമാലിനെ സുന്നിയിലേക്ക് കിട്ടിയല്ല ചെയ്തത്, ഒരു സഖാഫി മുജാഹിദാകുകയും ചെയ്തു, വേറൊരു സഖാഫി പഴച്ച ഔട്ടാകുകയും ചെയ്തു, കളിയിൽ നിന്ന് പുറത്തായി. ഇതാ തോടന്നൂര് മുഖാമുഖം കൊണ്ടുണ്ടായ നേട്ടം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് ആദർശമല്ല ഇവർക്ക് പറയാനുള്ളത്. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ് ഒരേ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകൾക്ക് തന്നെ പരസ്പരം ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യം തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും ആശയക്കുഴപ്പമുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഈ ആളുകൾ പ്രമാണങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നാണ്. പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വന്നാലോ മനസ്സിലാക്കുവാൻ കഴിയും. ഈ പരിപാടി നടത്തിയിട്ട് മുജാഹിദികളെ കുറിച്ച് വലിയ ഒരു ആരോപണം ഇവിടെ ഉന്നയിച്ചു, അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുജാഹിദുകളും മക്കയിലെ
മുശ്രിക്കുകളും സമമാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ മുജാഹിദികളും മക്കയിലെ മുശ്രിക്കുകളും സമമാണ് എന്നൊരു സഖാഫി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞോ എന്ന് സംശയിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി മാത്രം ആ സഖാഫിയുടെ വാക്കുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഈ ആരോപണം എന്തിനാണ് വ്യാപകമായി ഉന്നയിക്കുന്നതെന്ന് അറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ശിർക്കുപരമായ ആദർശങ്ങളെ മൂടി വെക്കുന്നതിനാണ് സുന്നികളുടെ പേരിൽ ഈ ആരോപണം ഉന്നയിക്കുന്നത്. സുന്നികളുടെ പേരിൽ അവർ ശിർക്ക് ആരോപിക്കുകയാണ്. എന്തിന്? അവരുടെ ശിർക്ക് മൂടി വെക്കാൻ. സത്യത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പോലും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും പ്രവാചകൻ പഠിപ്പിച്ചതും നാളിതുവരെയായി മുസ്ലിം ലോകം അംഗീകരിച്ചതുമായ ഒരു വിശ്വാസത്തിലൂടെ ഈ സമൂഹത്തെ ചലിപ്പിക്കുന്നവരോ ആ വിശ്വാസം നിലനിർത്തുന്നവരോ അത് പ്രചരിപ്പിക്കുന്നവരോ അല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ. മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചിട്ടില്ലാത്ത പ്രവാചകൻ അംഗീകരിച്ചിട്ടില്ലാത്ത വികലമായ ഒരുപാട് വാദങ്ങൾ അവർ ഇന്ന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മക്കയിലെ മുശ്രിക്കുകളും മുജാഹിദുകളും ഒരുപോലെയാണ്. മക്കയിലെ മുശ്രിക്കുകളും മുജാഹിദുകളും അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അപകടം പറ്റി എന്ന ആ പോയിന്റിൽ അവർ ഒരുപോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? മക്കയിലെ മുശ്രിക്കുകളും മുജാഹിദുകളും ഒരുപോലെയാണ് എന്ന് പറയാനുള്ള കാരണം മുജാഹിദുകൾ അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറഞ്ഞു എന്നതാണ്. മുജാഹിദുകൾ പറഞ്ഞു അള്ളാഹുവിന് കൈയുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിന് കൈയുണ്ട്, രണ്ടും യമീനാണ് എന്ന് മുജാഹിദികൾ പറയുന്നു. അത് മുജാഹിദികൾ ഉണ്ടാക്കിയ ഒരു വാദമാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞു ബൽയദാഹു മബ്സൂതതാനി, അള്ളാഹുവിന്റെ രണ്ട് കൈകളും വിശാലമാണ് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഖാലയാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ, ഞാൻ എന്റെ രണ്ട് കൈകൊണ്ട് സൃഷ്ടിച്ചതിനെ നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല എന്ന് അള്ളാഹു ചോദിച്ച ചോദ്യം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ ഹദീസുകളിലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളിലും അള്ളാഹുവിന്റെ കൈയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. മുജാഹിദികൾ പറയുന്നു ഖുർആനിന്റെയും സുന്നത്തിന്റെയും സലഫുകളുടെ വീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് കൈയുണ്ട് എന്ന് വിശ്വസിക്കണം. എങ്ങനെയാ കൈ വിശ്വസിക്കുക? അത് അന്വേഷിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ചോദ്യം പോലും പാടില്ല. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞാൽ അത് വിശ്വസിക്കണം. അള്ളാഹുവിന് കാലുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞാൽ അത് വിശ്വസിക്കണം. കണ്ണുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞാൽ അത് വിശ്വസിക്കണം. അതിനപ്പുറത്ത് അപ്പൊ കണ്ണുണ്ടെങ്കിൽ തല വേണ്ടേ, തലയുണ്ടാകണമെങ്കിൽ തലയോട്ടി വേണ്ടേ എന്ന് ആലോചിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. കൈയുണ്ട്, ആ കൈയുണ്ട് എന്ന് അല്ലാഹു പറയുന്നു, അതുകൊണ്ട് അത് അംഗീകരിക്കുന്നു. കണങ്കാലുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു, ഖുർആനിലൂടെ പഠിപ്പിച്ചു, അത് അംഗീകരിക്കുന്നു. അല്ലാഹുവിന്റെ ഖദമിനെ പറ്റി ഖുർആനിൽ ഹദീസുകളിലുണ്ട്, അതുകൊണ്ട് അത് അംഗീകരിക്കുന്നു. അങ്ങനെയല്ലാതെ ഇത് സ്വന്തമായി വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും പാടില്ല എന്നാണ് മുജാഹിദികൾ പറയുന്നത്. എന്താണോ അല്ലാഹു പറഞ്ഞത്, എന്താണോ റസൂല് മനസ്സിലാക്കിയത്, എന്താണോ സഹാബത്ത് പഠിച്ചത്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് പറഞ്ഞപ്പോഴാണ് എന്ത് പറഞ്ഞത്, മുജാഹിദികളും മക്കത്തെ മുശ്രിക്കുകളും ഒരുപോലെയാണ്, മുജാഹിദികളും മക്കത്തെ മുശ്രിക്കുകളും ഒരുപോലെയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഈ വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണം കൂടി പറയുന്നുണ്ട്. അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ആ വിഷയത്തിൽ മുത്തശാബിഹായ ആയത്തുകളുടെ വിഷയത്തിൽ എന്താണ് സലഫു സ്വാലിഹീങ്ങളുടെയും ഖലഫു സ്വാലിഹീങ്ങളുടെയും ഈ വിഷയത്തിലെ നിലപാട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ ഇത്തരം മുത്തശാബിഹായ ആയത്തുകൾ, ഈ ആയത്തുകളെ സംബന്ധിച്ച് വന്ന ഭാഗങ്ങൾ വ്യാഖ്യാനിക്കാതെ വിശദീകരിക്കാതെ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ എന്ന് വെക്കുന്ന ആ തഫ്ഹീമിന്റെ, അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ ആ ഒരു രൂപമാണ് സലഫ് സാലിഹീങ്ങളായ പണ്ഡിതന്മാർ നമുക്ക് മുന്നിൽ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പിൽക്കാലക്കാരായ ആളുകൾ അവര് അള്ളാഹുവിന്റെ മുത്തശാ
മുതാബിഹായ ആയത്തുകളിലെ ഇത്തരം ഭാഗങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിനെ യോജിക്കാത്ത രൂപത്തിൽ ന്യൂനതകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ചേർത്ത് പറയേണ്ടുന്ന വിധത്തിലേക്ക് സമുദായത്തെ എത്തിക്കുന്ന വ്യാഖ്യാനങ്ങളിലേക്ക് വന്നപ്പോൾ ഖലഫു സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ അതിന് അനുയോജ്യമായ അർത്ഥങ്ങൾ അനുയോജ്യമായ അള്ളാഹുവിന്റെ ന്യൂനതയോട് അള്ളാഹുവിലേക്ക് ഒരിക്കലും ന്യൂനതകൾ ചേർത്ത് പറയാത്ത രൂപത്തിൽ അനുയോജ്യമായ അള്ളാഹുവിന്റെ ഖുദ്റത്തുകൾ വെളിപ്പെടുത്തുന്ന അർത്ഥങ്ങൾ ആ അർത്ഥങ്ങൾ നൽകുക എന്നത് ഖലഫു സ്വാലിഹീങ്ങൾ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ അവർ സ്വീകരിച്ച നടപടിയാണ്. ഖുർആനിലെ വജിഹി എന്ന പദം സഹാബത്തെ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അത് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും വേണ്ട. ഇത് മുജാഹിദികൾ പുതുതായി പറഞ്ഞതാണോ? മക്കയിലെ മുശ്രിക്കുകളും അതേപോലെ മുജാഹിദികളും ഈ വിഷയത്തിൽ സമമാണ് എന്ന് പറയുന്നവർ ഹിജ്റ 360 മരണപ്പെട്ട ഇമാം ആവ്ജിരിയെ പറ്റി എന്ത് പറയും? അദ്ദേഹം തന്റെ ശരിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? അൽ ഈമാനു ബി അന്നല്ലാഹു അസ്സ വജല്ല ഖലഖ ആദമ അലൈഹിസ്സലാം ബിയദിഹി. അല്ലാഹു ആദ നബിയെ തന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചു. അതേപോലെ തന്നെ തൗറാത്ത് മൂസാ നബിക്ക് കൈകൊണ്ട് എഴുതി കൊടുത്തു. അതേപോലെ തന്നെ വഖലഖ ജന്നത ആദിനും ബിയദിഹി, ജന്നത്ത് തന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നു. മാത്രമല്ല അദ്ദേഹം മറ്റൊരു തലവാചകം കൊടുക്കുന്നത് ഇങ്ങനെയാണ്, അല്ലാഹു അൽ ഈമാനു ബി അന്ന ലില്ലാഹി അസ്സ വജല്ലായദൈൻ, അല്ലാഹുവിന്റെ രണ്ട് കൈകളുണ്ട്. വകിൽതായദൈഹി യമീൻ, അല്ലാഹുവിന്റെ രണ്ട് കൈകളും യമീനാണ് എന്ന് തന്റെ അശരിയ എന്ന ഗ്രന്ഥത്തിൽ ഹിജ്റ 360 മരണപ്പെട്ട ഇമാം ആജിരി രേഖപ്പെടുത്തുന്നു. ഇദ്ദേഹത്തെ പറ്റി എന്ത് പറയും? മക്കയിലെ മുശ്രിക്കുകൾക്ക് സമമാണ് എന്ന് പറയാൻ പറ്റും? ഇനി ചിലപ്പോ ഈ അബൂബക്കർ ലാജിരി റഹ്മഹുല്ലയെ ആളുകൾക്ക് പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇനി പരിചയമുള്ള ഒരു പണ്ഡിതനെ പരിചയപ്പെടുത്താം നമുക്ക്. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയാൻ എന്താ പറയുന്നത്? ലഹു യദാനി, അല്ലാഹുവിന് രണ്ട് കൈകളുണ്ട്. വക്കീൽതായദൈഹി യമീൻ, ആ രണ്ട് കൈകളും യമീനാകുന്നു. കാല ജല്ലവാല തന്റെ കൈകളിൽ യമീനിൽ ആദ്യ ആകാശങ്ങൾ ചുരുട്ടപ്പെട്ട നിലയിൽ ഉണ്ടാകുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന ഹദീസ് ധരിച്ചുകൊണ്ട് ഈ പണ്ഡിതൻ പറയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ധരിക്കപ്പെടുന്നു, ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിമ്പർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് മിമ്പറിൽ ഓതി. വഖാല, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തകൂനു ഫീ യമീനിഹി, ആകാശങ്ങൾ അല്ലാഹുവിന്റെ വലത് കൈയിലാകും യമീനിലാകും. എന്നിട്ടോ യർമി ബിഹാ, ആ ആകാശത്തെ അല്ലാഹു എറിയും. കമാ യർമിൽ ഗുലാമു ബിൽ ഖുറാ, കുട്ടികൾ പന്തെറിയുന്നത് പോലെ ഈ ആകാശങ്ങളെ അല്ലാഹു എറിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുമ്മ യഖൂലു, പിന്നീട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുമ്മ യഖൂലു, എന്നിട്ട് അല്ലാഹു പറയും, അനൽ അസീസ്, ഞാനാണ് അസീസ് എന്ന് പറയും. കാല, എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു. എങ്ങനെ കണ്ടു? യതഹറഖു അലൽ മിംബരി, മിംബറിന്റെ മുകളിൽ ഇളകുന്നതായി ഞാൻ കണ്ടു. ഹത്താ യസ്കാദേ സ്കുത, അല്ലാഹുവിന്റെ റസൂൽ വീഴാൻ പോകുന്നത് പോലെ എറിഞ്ഞു കാണിച്ചു തന്നു. മിംബർ കുലുങ്ങി, റസൂൽ വീഴാൻ പോയി. ന്യൂനതയില്ലാത്ത രൂപത്തിൽ അല്ല റസൂൽ വിശദീകരിച്ചത്. ന്യൂനത ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്നതാണ്, ന്യൂനത ഇതിനില്ല. കൈ എന്ന് പറയുമ്പോഴേക്ക് ന്യൂനതയുണ്ട് എന്ന് വിചാരിക്കുകയാണ് ചിലർ. അള്ളാഹുവിന്റെ റസൂലിന് അങ്ങനെ ഒരു ബോധമുണ്ടായില്ല. അള്ളാഹുവിന്റെ റസൂല് മിമ്പറിൽ നിന്ന് എറിഞ്ഞു കാണിച്ചു കൊടുത്തു. ഇനിയോ വീണ്ടും ഇദ്ദേഹം തുടരുന്നു, വഖലഖ ആദമ അലൈഹിസ്സലാം ബിയദിഹി അലാ സൂറത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല ആദമിനെ തന്റെ രൂപത്തിൽ ഉണ്ടാക്കി. വഖറസ ജന്നത ആദിനും ബിയദിഹി, ജന്നത്ത് ആദിൻ തന്റെ കൈകൊണ്ട് നട്ടു. വഖറസ ശജറത തൂബാ ബിയദിഹി, തൂബാമരം തന്റെ കൈകൊണ്ട് നട്ടു എന്നൊക്കെ രേഖപ്പെടുത്തുന്നു. നേരത്തെ സഖാഫി പറഞ്ഞതനുസരിച്ച് ഇതെഴുതിയ പണ്ഡിതൻ മക്കാ മുശ്രിക്കുകൾക്ക് സമം അല്ലേ? തോടന്നൂർ മുഖാമുഖത്തിന്റെ നേട്ടം ഖുറാഫികളുടെ ചരിത്രത്തിൽ തങ്കലിപുകളാൽ രേഖപ്പെടുത്തട്ടെ. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി മക്കാ മുശ്രിക്കുകൾക്ക് സമമായ ആളാണ്. മുജാഹിദ് നേതാവ് ഉമർ മൗലവിന്റെ ബുക്കല്ല ഞാൻ വായിച്ചത്, ഇബ്നു തൈമിയയുടെ ബുക്കല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ബുക്കല്ല,
നേരമറിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ പലപ്പോഴായി വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയാണ് തന്റെ അൽഗുനിയയിൽ രേഖപ്പെടുത്തുന്നത്. എന്താ രേഖപ്പെടുത്തിയത്? ഇങ്ങനെ അള്ളാഹുവിന് കൈയുണ്ട്, വക്കിൽ തായദൈഹി യമീൻ, രണ്ട് കൈകളും യമീനാണ്, അള്ളാഹുവിന്റെ റസൂല് എറിഞ്ഞു കാണിച്ചു എന്ന ഹദീസ് വരെ അദ്ദേഹം ഉദ്ധരിച്ചു. സ്റ്റേജുമ്മ കയറി മുജാഹിദീങ്ങളെ മക്കാ മുശ്രിക്കാക്കാൻ നല്ല സുഖ. കാരണം എന്താ, കേൾക്കുന്ന ആളെ കൂട്ടത്തിൽ ചോദ്യം ചോദിക്കാൻ വന്ന രണ്ട് മുജാഹിദീങ്ങളല്ലേ ഉള്ളൂ, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ സന്തോഷം. പക്ഷേ ആലോചിക്കണം, കിതാബുകൾ വേറെ നാട്ടിലുണ്ട്, ഇത് ആലോചിക്കാതെ നമ്മോട് പറഞ്ഞാലുള്ള കുഴപ്പമാണ്. ഇനിയും എത്രയെത്ര പണ്ഡിതന്മാർ, എത്രയെത്ര പൂർവികന്മാരായ പണ്ഡിതന്മാർ, എത്രയെത്ര മുഫസ്സറുകൾ കൈ എന്നാൽ കൈ എന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് വിശദീകരിച്ചവരെമ്പാടുമുണ്ട്. എന്നിട്ടോ ഇത് മുജാഹിദികൾ പറഞ്ഞു, അള്ളാഹു അവന്റെ ഖുർആനിലും സുന്നത്തിലും ഉള്ളത് ആ കുന്ന അള്ളാഹു അവന്റെ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സുന്നത്തിലും പഠിപ്പിച്ചത് നമ്മൾ സ്വീകരിക്കണം എന്ന് മുജാഹിദികൾ പറഞ്ഞപ്പോ എത്ര മോശമായ രീതിയിലാണ് ഒരു സാധാരണക്കാരൻ പോലും ചെയ്യാത്ത രൂപത്തിൽ സഖാഫി അതിനെ പുച്ഛിക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടുനോക്കൂ സഹോദരന്മാരെ. മുജാഹിദുകളിൽ ഇപ്പൊ ഭയങ്കര തർക്കമാണ്. അള്ളാഹുവിന്റെ മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങളിൽ രണ്ടും അത് വലതു ഭാഗത്താണോ അല്ല ഒന്ന് ഇടതു ഭാഗത്താണോ, ഭയങ്കര തർക്കമാണല്ലോ. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കണല്ലോ. അള്ളാഹിനെ സംബന്ധിച്ച് തന്നെ ഒരു കൃത്യമായ പഠനം നടത്തിയില്ലെങ്കിൽ അത് പ്രശ്നമാണല്ലോ. അതുകൊണ്ട് അള്ളാഹിനെ സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങൾ നടക്കുമ്പോ ആ പഠനത്തിൽ മുജാഹിദുകൾ പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ മിമ്പറിന് മുകളിൽ നിന്നുകൊണ്ട് കുട്ടി പന്തെറിയുന്നത് പോലെ എറിയുമെന്ന് പറയുക മാത്രമല്ല, മിമ്പറും കുലുങ്ങുകയും താഴെ വീഴാൻ പോവുകയും ചെയ്യുന്ന രൂപത്തിൽ അത് എറിഞ്ഞു കാണിച്ച അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ മൂക്കിന്റെ ദ്വാരത്തെ പറ്റി ഗവേഷണം നടത്തുകയായിരുന്നു. അത് കേൾക്കുകയും മനസ്സിലാക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സഹാബിമാരുണ്ട്. അവർ ഗവേഷണം നടത്തുകയായിരുന്നു. ഗവേഷണം നടത്തുകയായിരുന്നു. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഗവേഷണം നടത്തുകയായിരുന്നു. സഖാഫിമാര് പറഞ്ഞു കൊടുക്കണ്ടേ ഈ നാട്ടുകാരോട്, പരിഹാസവും പുച്ഛവും എത്രമാത്രം മോശമായ രീതിയിലാണ് പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാ ഞാൻ ഇത് പറഞ്ഞത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഉത്തരം വളരെ ലളിതമാണ്. ഖുർആനിലും സുന്നത്തിലും ഉള്ളത് പറയുമെന്ന് തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടു, അതല്ല പറയുന്നത്. മറിച്ച് നാട്ടിലുള്ള ആളുകൾ എന്താ വിശ്വസിക്കുന്നത് അതാണ് മുസ്ലിംമാര് ജനങ്ങളോട് പറയുന്നത് അല്ലേ. നമ്മുടെ മക്ബറകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാചാരങ്ങൾ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കും, ഒരുപാട് അനാചാരങ്ങൾ. ഈ അനാചാരങ്ങളെ മുജാഹിദികൾ എതിർക്കുന്നു. മക്ബറ തന്നെ അനാചാരമാണെന്ന്, മരിച്ചുപോയവരോടുള്ള പ്രാർത്ഥന തന്നെ അനാചാരമാണെന്ന്, അതിനുവേണ്ടി കബറുകൾ കെട്ടിപ്പൊക്കുന്നത് അനാചാരമാണെന്ന് മുജാഹിദികൾ ഈ സമൂഹത്തോട് പറയുന്നു. അപ്പൊ എല്ലാരും പറയലെന്താ, ഏയ് അതിൽ അനാചാരമൊന്നും ഇല്ല എന്നാണ്. പക്ഷെ അവസാനം ഒരു ഡോക്യുമെന്ററി ഇറക്കിയപ്പോ അനാചാരങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കുകയും അത് ജനങ്ങൾക്ക് കാണിക്കുകയും ചെയ്തു. അനാചാരങ്ങളെ പറ്റി പറയുന്നതും അതിലുള്ള അനാചാരങ്ങളും നിങ്ങളൊന്ന് കേൾക്കൂ. അവര് കാണിക്കുന്ന അനാചാരം, ആത്മീയതയുടെ വിളനിലങ്ങളായ മക്ബറകളിൽ പലതും അനർഹരായവരാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാത് പ്രദേശങ്ങളിലെ പ്രമാണിമാർ, രാഷ്ട്രീയ നേതാക്കൾ, ബൗദ്ധിക വിദ്യാസമ്പന്നർ, താവഴിക്കാർ, തറവാട്ടുകാർ തുടങ്ങിയവരാണ് പലപ്പോഴും ഇവയുടെ കമ്മിറ്റിക്കാർ. അനിസ്ലാമികത നടക്കുന്ന മക്ബറകളിലെ ഭരണസമിതികളെ പരിശോധിക്കുക. 90% പേരും മതത്തെക്കുറിച്ച് പ്രാഥമിക ജ്ഞാനം പോലും ഇല്ലാത്തവരായിരിക്കും. വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ചു തീരുമാനമെടുക്കുക എന്ന മാന്യത ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാൻ അവരിഷ്ടപ്പെടുകയില്ല. വിവരമില്ലാത്ത അവർ പിഴക്കുകയും മറ്റ് വിവരമില്ലാത്തവരെ പിഴപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. മക്ബറകളിൽ അനിസ്ലാമികത നിർത്തൽ ചെയ്യാൻ തയ്യാറാകാത്ത ഇവരെ അത്തരം സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കാത്തിടത്തോളം അനാചാരങ്ങൾക്ക് അറുതി പ്രതീക്ഷിക്കേണ്ടതേയില്ല. സ്ത്രീകളുടെ അഴിഞ്ഞാട്ടവും പൂരവും വെടിക്കെട്ടുകളുമൊക്കെ ഒരു ഉദാഹരണം മാത്രം. അനാചാരങ്ങൾ നടക്കണം, എന്തൊക്കെയാ ചെണ്ടമുട്ടല്, ആന എഴുന്നള്ളിക്കല്, ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഒരു വിവരവും ഇല്ലാത്ത നാട്ടിലുള്ള കമ്മിറ്റിക്കാരും പ്രമാണികളുമാണ്. ഒരു വിവരവും ഇല്ലാത്ത നാട്ടിലുള്ള കമ്മിറ്റിക്കാരും പ്രമാണിമാരും. പോട്ടെ വിവരമില്ല നിൽക്കുക, എന്നാ വിവരമുള്ള ഒരുപാട് സക്കാഫിമാരും ഉലമാക്കളൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ ഒന്ന് ചോദിച്ചു പഠിച്ചൂടെ? അതും ചോദിക്കൂല.
എന്നിട്ടോ ഈ ജാതി ആനേനെ എഴുന്നള്ളിച്ചും ചെണ്ടമുട്ടിയും ഇവര് പിഴച്ചു എന്ന് മാത്രമല്ല ബാക്കിയുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു എന്നാണല്ലോ ഡോക്യുമെന്ററിക്കാരൻ പറയുന്നത്. കമ്മിറ്റിക്കാരുടെയും പ്രമാണിമാരുടെയും ചുമലിലിട്ട് സഖാഫിമാര് തടിയൂരാണ്. എന്നാ ഇത് ചോദിക്കാത്തതാ കുഴപ്പം അല്ല, ചോദിച്ചു. പക്ഷെ ആരോട് ചോദിച്ചില്ല? വിവരമുള്ളവരോട് ചോദിച്ചില്ല. വിവരമുണ്ട് എന്ന് ഇവര് വിചാരിച്ചവരോടാ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചപ്പോ ചിലര് കൊടുത്ത ഫത്വയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അത് നമ്മളൊന്ന് കാണും. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ദുരിയായ, അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പം ഞാൻ ജായിസ് തന്നെയാണ്. പിന്നെന്താ നിയമവും തമ്മിൽ എതിർപ്പില്ല. ഇടുങ്ങിയതോ വലിയ വിഷയം തന്നെയാണ്, ഇടുങ്ങലും വലിയ വിഷയം തന്നെയാണ്. ഓ പറയണ്ടോ, അത് നിനക്ക് തിരിയായിട്ടാണ്. ആ ചില മക്ബറകൾ വ്യാപകമായി കാണുന്നതാണ്. മക്ബറകളെല്ലാം വന്നിട്ട് സാധാരണക്കാര ജനങ്ങൾ തൊട്ടിങ്ങനെ വന്നി മുത്തുന്നൊരു സ്വഭാവം, തൊട്ടുമുത്തുക എന്ന് പറയുന്നൊരു പ്രവണത. ഇതൊക്കെ ഇസ്ലാമികപരമായിട്ട് അനുദിനമാണോ, അതല്ല ഇതിനുള്ള ഗുണങ്ങളുമുള്ള കാര്യമാണോ എന്ന്? മഹാന്മാരുടെ കബറങ്ങൾ ചെന്നാണ് ചെയ്യുന്നത്, സാധാരണക്കാരുടെ കബറങ്ങളൊന്നും ഇങ്ങനത്തെ പരിപാടി ഇല്ല. മഹാന്മാരാകുമ്പോൾ അവരെ കൊണ്ട് ബറക്കത്തെടുക്കുക, തബറുക്ക് എടുക്കുക എന്നത് പൂർവ്വകാലം മുതലേ ഉള്ളതും പണ്ഡിതന്മാർ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ തബറുക്കിന് വേണ്ടി അവിടെയുള്ള ഈ വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്താം. എന്നാൽ തബറുക്കിന് വേണ്ടി തൊട്ടുമുത്തുന്ന കാര്യം അതും അപ്രകാരം തന്നെ ബറക്കത്തുദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ യാതൊരു ബന്ധികേടും ഇല്ല. അതേ സ്ഥാനത്ത് ഹൈന്ദവരൊക്കെ ചെയ്യുന്നത് പോലെ അവരുടെ ബിംബത്തെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്നത് പോലെ ഉള്ള തൊട്ടുമുത്തലും പരിപാടികളും നമുക്ക് പാടുമില്ല. ഇത് രണ്ടും വ്യക്തമായി വിശദമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്ൻ ഹജർ തങ്ങളുടെ തുഹ്ഫയും അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ശിർവാനിയും നോക്കിയാൽ ഈ വസ്തുത വിവരിച്ചു കാണും. അതേപോലെ തന്നെ ഇമാം റംലിയുടെ നിഹായിലും ഇക്കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട്. മാത്രമല്ല അലി ഷബ്രാമുല്ലസി പറഞ്ഞത് ബറക്കത്തുദ്ദേശിച്ചുകൊണ്ട് തൊട്ടുമുത്തുക എന്നത് കഅബയെ തവാഫ് ചെയ്യുന്ന വേളയിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തും പോലെയാണ്. അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ നേരെ കഴിയാത്ത ആൾക്ക് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും ചുംബിക്കാം അനുമതിയുള്ളതുപോലെ മക്കാമിൽ ചെല്ലുന്ന ആൾക്ക് അഹമ്മദുൽ ബദവിയുടെ ഒക്കെ കബറിങ്ങിൽ വലിയ തിരക്കുണ്ടാകും. ചിലപ്പോൾ അങ്ങനെ തൊട്ടുമുത്താനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ബറക്കത്തുദ്ദേശിക്കുന്ന ആൾക്ക് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ച് തൊട്ടുമുത്തിയാലും യാതൊരു പന്തികേടും ഇല്ല എന്നാണ്. ഇനി ചോദ്യത്തിൽ പറഞ്ഞതുപോലെ പൂവിടുന്ന കാര്യവും അതും അങ്ങനെ തന്നെയാണ്. പൂവ് എന്ന് പറയുന്നത് തീപുള്ള സുഗന്ധമുള്ള വസ്തുവാണ്. അപ്പോൾ ആ വസ്തു അവിടെ ഇടുന്നത് അതിനൊരു ആരാധന അർപ്പിക്കലല്ല. ആ ഉദ്ദേശത്തിൽ അയ്യപ്പൻ ചെയ്യുന്നത് പോലെ ചെയ്യണമെങ്കിൽ അത് പാടില്ല എന്ന് പറയേണ്ടതില്ല. ഖബർ കിടക്കുന്ന ആൾക്ക് ആരാധന നടത്തലെന്ന ഉദ്ദേശത്തോടുകൂടാണെങ്കിൽ അത് ശിർക്കന്നെയാവും, അതിലും തർക്കമില്ല. അതേ സ്ഥാനത്ത് അവിടെ നല്ല സുഗന്ധമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ യാതൊരു പന്തികേടൊന്നുമില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച ഫതുഹുൽ മുഈനിൽ റയ്ഹാൻ ഇർജാൻ വെക്കുന്നത് സംബന്ധിച്ച് പറയുന്നത് നല്ല വാസനയുള്ളതാണല്ലോ. അപ്പോൾ യുസന്നു വളഴു ജരീദത്തിൻ ഹലറ എന്ന് പറഞ്ഞിട്ട് പച്ചപിടിപ്പുള്ള എന്തെങ്കിലും വസ്തു നമ്മൾ കബറുംപുറത്ത് കുത്തലുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു വക്കീസ ബിഹ ഇതിനോട് തുല്യമാക്കപ്പെട്ടിരിക്കുന്നു മഴത്തീത മിൻ തൊറഹി നഹവിർ റൈഹാൻ, റൈഹാൻ പോലെയുള്ളത്. അപ്പോൾ ആ പോലത്തിൽപ്പെടും ഈ പുഷ്പങ്ങളും, അത് ഇടുന്നതും എന്താകുന്നു പുണ്യകരമാകുന്നു. എന്തുദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ നല്ല
വാസന ഉണ്ടാക്കുക. നല്ല വാസന ഉണ്ടായാലുള്ള ഗുണമെന്ത്? റഹ്മത്തിന്റെ മലായിക്കത്ത് ഇഷ്ടപ്പെടുന്നതും അവർ വർഷിക്കുന്നതുമാണ് നല്ല വാസനകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഉദ്ദേശത്തിൽ പുഷ്പം അവിടെ വിതറുന്നതിലും പന്തികേടില്ല. മേൽ മറ്റു കാര്യങ്ങളെല്ലാം ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് അതിലും പന്തികേടില്ലെന്ന് മാത്രമല്ല, ഔലിയാക്കന്മാരെ കൊണ്ട് ബറക്കത്തെടുക്കൽ സുന്നത്ത് കൂടിയാകുന്നു. ഇത് മറ്റു മതസ്ഥരുടെ ഷിയാറുകളാണ്. അല്ല, ഷിയാറാണോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചിന്തിക്കാം. വേറെന്താ ആനല്ലേ കൃതി? മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല. മറ്റു മതസ്ഥരുടെ ഷിയാർ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ തുള്ളിയെടുക്കണ്ട, അപ്പൊ നമുക്ക് തുള്ളിയെടുക്കാൻ പാടില്ലല്ലോ. കാര്യം മുടുങ്ങുമല്ലോ. മറ്റു മതസ്ഥർ കുപ്പാടിയിടി, അപ്പൊ കുപ്പാടാൻ പാടില്ല പറഞ്ഞാല് അതുപോലെ വെള്ളത്തിൽ വെളിച്ചം കത്തിച്ചില്ല, നമുക്ക് വെളിച്ചം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് അതൊക്കെ മറ്റൊരു വശമാണ്. ഇതേതെങ്കിലും ഹൈന്ദവ ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് നടന്നതല്ല. തൃശൂർ ജില്ലയിലെ ചേറ്റുവ എന്ന പ്രദേശത്ത് നേർച്ചയുമായി ഉറൂസുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ട് നടന്ന എഴുന്നള്ളിപ്പിലാണ് ഇത് നടന്നത്. ഇതിനെയാണ് നേരത്തെ അനാചാരമാണ്, നാട്ടിലെ പ്രമാണിമാരും പണക്കാരും ഉണ്ടാക്കുന്ന, വിവരമുള്ളവരോട് ചോദിക്കാതെ അവർ ചെയ്യുന്ന പ്രവർത്തനമാണ് എന്ന് സഖാഫിമാർ ആക്ഷേപിച്ചത്. അതേ സഖാഫിമാരോട് ചോദിച്ചപ്പോ അവര് കൊടുത്ത ഫത്വയോ
ആനയെ കാണാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നൊന്നും ഖുർആനിലില്ലല്ലോ എന്നായിരുന്നു. പൂക്കളിടുന്നു ജാറങ്ങളിൽ, ആളുകൾ പൂക്കളുമായി കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഫത്വ അനുവദനീയമാണ്? എന്താ അവസാനം പറഞ്ഞ കാരണം? അവർ റഹ്മത്തിന്റെ മലക്കറങ്ങണം. ശരി, ചോദിക്കട്ടെ, ഈ നാട്ടിലെ സാധാരണക്കാരായ സുന്നികളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, അവരുടെ കബറിന് മുകളിൽ അവരുടെ കബറിൽ റഹ്മത്തിന്റെ മലക്കറങ്ങണ്ടേ? എന്റെ ഉപ്പാന്റെ കബറിന്റെ മുകളിൽ എനിക്ക് പൂ കൊണ്ടുപോയി വെക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും പൂക്കട്ടയുമായി കബറിനരികിലേക്ക് എനിക്ക് പോകാൻ പാടുണ്ടോ? ആലോചിച്ചു നോക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള ഫത്വകൾ നൽകി കബറ് തൊട്ടുമുത്താനും അതേപോലെ അവിടെ പൂവിടാനും ചെണ്ടമുട്ടാനും ആന എഴുന്നള്ളിക്കാനും ഒക്കെ ഫത്വ നൽകുന്ന ആളുകൾ, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചടങ്ങിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവർ, ഇവിടെ അതിനു വേണ്ടിയാണല്ലോ മുഖാമുഖം നടത്തിയത്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കാൻ, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ മുഖാമുഖം നടത്തിയത്. ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകളോട് പറയട്ടെ, ഇതിനെ തെരുവ് കച്ചവടം എന്നാക്ഷേപിക്കുന്നവരുണ്ട്. മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ഈ മുഖാമുഖമൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണല്ലോ. ഇതിനു മുമ്പ് കേരളത്തിൽ ജീവിച്ച സുന്നി പണ്ഡിതന്മാരും ഇതേപോലെ തെരുവ് കച്ചവടം നടത്തിയവരായിരുന്നു. ആ തെരുവ് കച്ചവടം നിങ്ങൾക്ക് പഴയതായെങ്കിൽ മുജാഹിദികൾക്ക് അത് പഴയതായിട്ടില്ല. മുജാഹിദികൾ ഇപ്പോഴും ഈ തെരുവ് കച്ചവടത്തിന് വില കൽപ്പിക്കുന്നു. സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സമാധാനമായി ഇത് കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം എന്ന നിലയിൽ ഇത്തരം പരിപാടികൾക്ക് തന്നെയാണ് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത്, പരിഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളോട് ഏതെങ്കിലും ദുർവ്യാഖ്യാനങ്ങൾ കേട്ട് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതാണ് ശരി എന്ന് വിശ്വസിച്ചവരുണ്ടെങ്കിൽ അവർക്ക് മുമ്പിലാണ് സഖാഫിമാർ തന്നെ പലപ്പോഴായി മാറ്റി മാറ്റി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ പുസ്തകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ വേണ്ടി പറയുകയാണ് ഖുർആൻ. മക്കയിലെ മുശ്രിക്കുകളാണ് ചോദിക്കുന്നത്, വലയിൻ സൽതഹും മൻ ഖലഖ സമാവാതി വല്ലർള ലയഖൂലുന്നല്ലാഹ്, ആര് ആകാശമുണ്ടാക്കിയെന്ന് ആര് ഭൂമി ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അല്ലാഹു ആണെന്ന് അവർ പറയും. ഖുൽ, വീണ്ടും ചോദിക്കുക, അഫറൈതും മാ തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമേ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾ ഉണ്ടല്ലോ, ആ ശക്തികളെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്നറാദനി അല്ലാഹു ബിദുറിൻ, എന്റെ റബ്ബ് എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുത്താൻ ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാത്തു ദുർരിഹി, എന്റെ പ്രയാസം തീർക്കുവാൻ ഇവർക്ക് കഴിയുമോ? ഔ അറാദനി ബിറഹ്മ, ഇനി എന്റെ റബ്ബ് എനിക്ക് എന്തെങ്കിലും ഒരു റഹ്മത്ത് ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന ഉണ്ട്, ശരീരത്തിൽ ഉറുക്കും മേലസും ഐക്കല്ലും കെട്ടിവെച്ചവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നാലോചിക്കുക, എന്റെ വീട് തീപിടിച്ച് കത്തി നശിക്കണമെന്നാണ് പടച്ചതമ്പുരാന്റെ നിശ്ചയമെങ്കിൽ ഏത് മുസ്ലിം എഴുതി തന്ന തകിടിനാണ് അഖില ലോക രക്ഷിതാവായ പടച്ചതമ്പുരാന്റെ ആ തീരുമാനത്തെ തടയാൻ കഴിയുന്നത്? എനിക്ക് രോഗം വന്ന് എന്റെ കൈകാലുകൾ അനക്കാൻ കഴിയാത്ത രൂപത്തിൽ കിടക്കയിൽ തന്നെ മലമൂത്ര വിസർജനങ്ങൾ നിർവഹിക്കുന്ന രൂപത്തിൽ ഞാൻ തളർന്നു പോകണമെന്നാണ് എനിക്ക് കൈ നൽകിയ കാല് നൽകിയ പടച്ച റബ്ബിന്റെ നിശ്ചയമെങ്കിൽ ഏത് മുസ്ലിയാരുടെ ഐക്കല്ലിനും മേലസിനും ഉറുക്കിനുമാണ് എന്നെ കാത്തുരക്ഷിക്കുവാൻ കഴിയുന്നത്? എന്റെ കച്ചവട സ്ഥാപനം നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി സാമ്പത്തികമായും ശാരീരികമായും പരീക്ഷിക്കപ്പെടണമെന്നാണ് റബ്ബിന്റെ നിശ്ചയമെങ്കിൽ ഏത് മുസ്ലിയാർ എഴുതി തന്ന തകിടിനാണ് എന്റെ കച്ചവടത്തെ ലാഭത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്നത്? ഉത്തരം ആർക്കും കഴിയില്ല എന്നാണെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറഞ്ഞു, ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ പടച്ചതമ്പുരാൻ മതി, എനിക്ക് എന്റെ അല്ലാഹു മതി എന്ന് നബിയെ പ്രഖ്യാപിക്കുക. അത് പ്രഖ്യാപിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ബദരീങ്ങളുടെ പേരെഴുതി തൂക്കിയ കടലാസ് ഉണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഉറുക്കുമേലസും ഐക്കല്ലും ഉണ്ടായിരുന്നില്ല. റസൂലിന്റെ വാഹനത്തിൽ ബദരീങ്ങളുടെ ജാറത്തിൽ കൊണ്ടുപോയി മന്ത്രിച്ചെടുത്ത തകിടുകളും നൂലുകളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹസ്ബി അല്ലാഹ്. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നമുക്കും പറയാൻ കഴിയണം ഹസ്ബി അല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. അത് പ്രഖ്യാപിക്കാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിലുള്ള അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളെയും നാം വലിച്ചെറിയേണ്ടതുണ്ട്. അതേ മുജാഹിദുകൾ പറയുന്നുള്ളൂ,
ഇത് ആരൊക്കെ കേട്ടു എന്ന് ഞങ്ങൾക്കറിയില്ല, ആരൊക്കെ ഇത് ശ്രദ്ധിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തമുണ്ട്. ഒരു മുസ്ലിമിന്, ഒരു മനുഷ്യന് പരലോകത്തെ അവന്റെ പ്രവർത്തനങ്ങൾക്ക്, അവന്റെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അവൻ പടച്ച റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവനായിരിക്കണം എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു, അവന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, അവന്റെ റസൂല് പഠിപ്പിക്കുന്നു. അതിനാൽ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ വിളിച്ചു തേടുക. ബദരീങ്ങളും മുഹീദ്ദീൻ ശൈഖും അതേപോലെയുള്ള മഹാന്മാരും, അവർ മഹാന്മാരാണ്, മഹത്തുക്കളാണ്, പക്ഷേ പ്രാർത്ഥിക്കപ്പെടേണ്ടവരല്ല, സഹായം തേടപ്പെടേണ്ടവരല്ല. അവരും തേടേണ്ടത് പടച്ച തമ്പുരാനോടായിരുന്നു. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്നു. പക്ഷേ പടച്ച തമ്പുരാൻ അറിയാം ആരിത് കേട്ടുവെന്ന്, ആരുടെ ചെവിയിലൂടെ ഇത് കടന്നുപോയി എന്ന്. ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ കേട്ടിരുന്നില്ലെന്ന്, ഞാൻ അറിഞ്ഞിരുന്നില്ലെന്ന്, എനിക്കത് അറിയാമായിരുന്നില്ലെന്ന് പറഞ്ഞ് നിലവിളിക്കാൻ നമുക്ക് കഴിയില്ലെന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ കയ്യിൽ രേഖകൾ നൽകപ്പെടുമ്പോൾ നമ്മുടെ നാവുകൾ തീയിൽ വെക്കപ്പെടുകയും കൈകാലുകൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ പ്പെട്ടവരെ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹുവിന്റെ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ ഉത്തമമായ മാതൃകകൾ സൂചിപ്പിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂവെന്ന് ഇവിടെ തെളിയിച്ചത്, ഇവിടെ ബോധ്യപ്പെടുത്തിയത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. അത് കേട്ട കാത് ചോദ്യം ചെയ്യപ്പെടും, ഇത് കണ്ട കണ്ണുകൾ ചോദ്യം ചെയ്യപ്പെടും, അത് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്ന മനസ്സുകൾ അതും ചോദ്യം ചെയ്യപ്പെടും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ല ഉലൈക കാന അൻഹു മസ്ഊല. അത്തരം ഒരു ദിവസത്തെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള തീരുമാനം അത് പരിശോധിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും നാം ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാം.